Come on, boss. Come on. അമ്മായി, ദാ എന്റെ അനിയത്തി വിവാഹം കഴിഞ്ഞ് ആദ്യമായി ഭർത്താവിനോടൊപ്പം ഈ തറവാട്ടിലേക്ക് കയറി വന്നിരിക്കുക. നിലവിളക്കെടുത്ത് അവരെ ഐശ്വര്യമായിട്ട് അകത്തേക്ക് സ്വീകരിക്കൂ. മായ, ഈ തറവാട്ടിലെ ആദ്യത്തെ വിവാഹം ഇങ്ങനെയായതിൽ എനിക്കൊരല്പം ദുഃഖമുണ്ട്. സാരമില്ല, ഇഷ്ടപ്പെട്ട പുരുഷനെ തന്നെ നിനക്ക് കിട്ടിയില്ലേ. ഭാഗ്യവതിയാ നീ. രാമൻകുട്ടി എന്നും നല്ലൊരു ഭർത്താവായിരിക്കും, അല്ലേ രാമൻകുട്ടി? അയ്യോ പിന്നെ, ചേച്ചി അതിഭാഗ്യവതിയല്ലേ, എത്ര നല്ല അനിയനാ കിട്ടിയിരിക്കുന്നത്. അപ്പോ ഓ ഇപ്പൊ തന്നെ ഒരുപാട് ഒരുപാട് ലേറ്റ് ആണ്. ഈ ഫുഡിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യണ്ടേ സെക്രട്ടറി. രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ നാളത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. സോറി, എ സി ഇല്ല ഇവിടെ. ബോസിന് എ സി കിടന്നാലേ ഉറക്കം വരള്ളൂ. പിന്നെ കുളിക്കാൻ ഹോട്ട് വാട്ടർ വേണം, കുടിക്കാൻ കൂൾ ഡ്രിങ്ക്സ് വേണം, നീന്തി കുളിക്കാൻ വാട്ടർ ബാച്ചപ്പ്, സ്വിമ്മിംഗ് പൂള് വേണം. പിന്നെ ബോസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ ചെയ്യാമിയായിരിക്കും. പിന്നെ ബോസ് കഴിക്കുന്ന ഫുഡ് വരെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടേ കൊടുക്കാവൂ, ഇല്ലേ ബോസ്? ഓഫ്കോഴ്സ്. കിച്ചൻ മായേ, രാമൻകുട്ടിയോട് എനിക്കൽപ്പം തനിച്ച് സംസാരിക്കണം. ഓ അതെന്താ ചേച്ചി, ചേച്ചിക്ക് എന്നോട് എപ്പോ വേണമെങ്കിലും സംസാരിക്കാമല്ലോ, അല്ലേ മായേ? സോപ്പിട്ട് സോപ്പിട്ട് നീ നന്നായിട്ട് പതപ്പിച്ചോടാ, അധികകാലം നീ പതപ്പിക്കുകയല്ലോ. ആവശ്യമുള്ള പണം നിനക്ക് എഴുതിയെടുക്കാം, പക്ഷെ ഒന്നേ വേണ്ടു, മായയുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി നീ മാറി തരണം. അതെങ്ങനെയാ ചേച്ചി, അവളിപ്പോ എന്റെ ഭാര്യയല്ലേ, ഒരു ഭർത്താവിന് എങ്ങനെയാ ഭാര്യ ഉപേക്ഷിക്കാൻ പറ്റുന്നത്? കല്യാണം കഴിക്കാത്തോണ്ടാ ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു. രാമൻകുട്ടി ഓവർ സ്മാർട്ട് ആകണ്ട, കൂടുതൽ നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് രണ്ടിലൊന്ന് അറിഞ്ഞേ പറ്റൂ, യെസ് ഓർ നോ. ഈ ഒരു ചെക്ക് ലീവ് കൊണ്ട് മാത്രം അവസാനിപ്പിക്കാവുന്നതാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം? നമുക്ക് ഒരുപാട് കണക്കുകളുടെ കഥ പറയാനില്ലേ. എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശമാണെന്ന് കരുതിക്കോ, ഈ പുത്തൂരും തറവാട്ടിൽ നിന്റെ ഉദ്ദേശങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ഉടനെ ഇവിടുന്ന് ഇറങ്ങി തന്നേ പറ്റൂ. അതെങ്ങനെ സാധിക്കാനാ? ഇതെന്റെ ഭാര്യ വീടല്ലേ, ഈ ഭാര്യ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാല് അതൊരു സുഖം തന്നെയല്ലേ. ഒരു ടെൻഷനും ഇല്ലാത്ത നല്ല സുഖമായ ജീവിതം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രങ്ങൾ, സ്നേഹിക്കാൻ നല്ലൊരു ചേച്ചി, എന്താ ഒരു സുഖം. പരിഹസിക്കണോ? അല്ല, പരിതപിക്ക. ദുർഗാദേവിയുടെ ഈ അവസ്ഥ കണ്ട് ഇപ്പോ ആർക്കാരുടെ മുമ്പിൽ യാചിക്കേണ്ടി വന്നു? നിങ്ങൾ ഇനിയും എന്റെ കാൽച്ചുവട്ട് വരും, എല്ലാം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. വേണ്ട, ആണുങ്ങളുടെ കയ്യുടെ കരുത്ത് നീ ഇതുവരെ കണ്ടിട്ടില്ല, ആണും പെണ്ണും കട്ടവന്മാരെ കണ്ടിട്ടില്ല. പറയുന്ന അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ നീ താലി കെട്ടിയ നിന്റെ മായ കൊണ്ട് തന്നെ നിന്നെ ഇവിടുന്ന് ഞാൻ അടിച്ചിറക്കിക്കും. എന്താ ഇത്, രണ്ടാളുടെ സംസാരം തീർന്നില്ലേ? അതെ ചേച്ചി, എന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഞാൻ മായയോട് പറയട്ടെ? എന്താ ചേച്ചി കാര്യം? പറയട്ടെ? പറയാൻ പോവാ, പറയട്ടെ. ചേച്ചിയെ, എനിക്ക് ഒരു പോക്കറ്റ് മണി തന്നു. ഇപ്പൊ സമയം 11 o'clock. 11 o'clock വാക്യത്തിൽ പ്രയോഗിക്കും, സോറി, ചെക്കോസ്ലോവാക്യയിൽ നിന്ന് മാനേജർ വിളിക്കും. 11:30 നമ്മളെ ബാലരമ വായിക്കുന്ന സമയമാണ്. 11:35 വീഡിയോ ഗെയിം കളിക്കുന്ന സമയമാണ്. 11:30 to 85. ഇത്രയൊക്കെ ചെന ഇവിടെ ധൈര്യം കിട്ടി. കള്ള, എന്റെ പെങ്ങളെ വളച്ചെടുത്തല്ലേ. ആളെന്താ അറിയുന്നു, കുറെ നേരമായി ഞാൻ സഹിക്കുന്നു. അയ്യേ, അവര് കെട്ടിപ്പിടുത്ത ഉമ്മവയ്ക്ക് നക്കലും. ഞാൻ നിന്റെ ആരാ? ഭാര്യയുടെ ആങ്ങള. ഭാര്യയുടെ ആങ്ങളയോ? ഡാ, ഞാൻ നിന്റെ മൂത്ത പെങ്ങളെ ഭർത്താവാ, മനസ്സിലായോ? അതായത് അച്ഛനില്ലാത്ത നിനക്ക് അച്ഛന് തുല്യമാ, മനസ്സിലായോ? മനസ്സിലായി. ആ അപ്പൊ നീ എന്നാ എന്താ വിളിക്കേണ്ടത്? അച്ഛാന്ന്. എടാ, ഇന്നു മുതല് ഈ വീട്ടിലെ കാർന്നൊരു ഞാനാ, മനസ്സിലായോ? അതായത് ഈ വീട്ടിലെ ഏറ്റവും മൂത്ത മരുമകൻ. ഇനി ഈ വീട്ടില് ഞാൻ പറയുന്ന പോലെ നടക്കൂ, മനസ്സിലായോ? ഊ, സമയം ഒരുപാടായി, പോയി കിടന്നോ, പോകൂ, ഉറങ്ങൂ.
അല്ല എന്ത് വേഷായത്? എങ്ങനെയുണ്ട്? കൊള്ളാമോ? മുറ്റത്തെ കറങ്ങിയെന്നാല് വീടിന് കണ്ണു കിട്ടും. കളിയാക്കണ്ട. എന്താ ഇത്? പാല്. ഓ, ഡെയിലി പാല് കുടിക്കും. ഭയങ്കര ഗുണ്ടായിട്ട് ഇരിക്കുന്നേ. അയ്യോ, എനിക്കല്ല, രാമേട്ടനാ. എനിക്കോ? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ. ഓർമ്മിപ്പിച്ച് നന്നായി. ഇല്ലെങ്കിൽ വ്രതം തെറ്റിയനെ. വ്രതം? പിന്നെ കല്യാണത്തിന് ശേഷം 41 ദിവസം വ്രതം എടുത്തോളാന്ന് വഴിപാട് നടന്നിരിക്കല്ലേ. എന്തിന്? നമുക്കുണ്ടാകുന്ന കുട്ടികള് ബസിരരോ മൂകരോ ഒന്നും ആകാരിക്കാൻ വേണ്ട. അതുകൊണ്ട് പാല്, മുട്ട, ഇറച്ചി, മീന്, പിന്നെ സ്ത്രീ സമാഗമം ഒന്നും പാടില്ല. നമ്മുടെ ഫസ്റ്റ് നൈറ്റ്? അത് അതൊക്കെ 41 ദിവസം കഴിഞ്ഞ. എല്ലാം നല്ലതിന് വേണ്ടിട്ടല്ലേ. എനിക്ക് ഞാനിവിടെ മാറിക്കിടന്നോളാം. അയ്യോ രാമകുട്ടി, എന്തേ കാണിക്കണേ? ദോഷമൊന്നും കാണിച്ചില്ലല്ലോ. ഇത് ചേച്ചിയുടെ സീറ്റാ. ചേച്ചി അല്ലാതെ ഇവിടെ ആരും ഇരിക്കുന്ന ചേച്ചിക്ക് ഇഷ്ടമല്ല. ചേച്ചി കണ്ടാൽ എന്താ ഉണ്ടാവും അറിയോ? എന്താ മൂക്ക് കേറ്റു. ഇനി മുതൽ ഈ വീട്ടിൽ ആരെവിടെ ഇരിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഈ രാമൻകുട്ടി തീരുമാനിക്കും. അല്ല ചേച്ചിയല്ല. എന്താ രാമൻകുട്ടി പറയണത്? മലയാളം, പച്ച മലയാളം. അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാവും? രാമേട്ടൻ അവിടെ ഇരുന്നോട്ടെ, ഇപ്പൊ വലിയ വിടില്ലല്ലോ. അച്ചോട്ടെ, നല്ല ടേസ്റ്റ് ഈ കറിക്ക്. ഇതാരുണ്ടാക്കിയതാണ്? അത് ഈ കുട്ടി ഉണ്ടാക്കിയതാ. ഈ കുട്ടി ഉണ്ടാക്കുന്ന എല്ലാത്തിനും നല്ല ടേസ്റ്റാ. സെക്രട്ടറി, കുറച്ചു വിളമ്പു. വിളമ്പു. എന്ത് വൃത്തിയാണ് നീ കാണിച്ചത്? കൂൾ ഡൗൺ മാഡം, കൂൾ ഡൗൺ. പാവ സർവന്റ്, ഒരു അബദ്ധം പറ്റിയതല്ലേ. ഇരിക്കി 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 മാഡത്തിന്, ഞാൻ വിളമ്പി തരാം. പറഞ്ഞാ പോരെ, ഞാൻ വിളമ്പി തരൂല്ലേ. നീ എന്തെന്നേ കാണിച്ചേ? നീ എന്താ വിചാരിച്ചേ? ഇതാരാന്നറിയുമോ? എന്റെ ഭാര്യ ചേച്ചിയാ. സദാശിവ, എന്താ ഇത്? നിന്നോട് ആര് പറഞ്ഞു ഈ വേഷം ഇട്ട് ഇവിടെ നിൽക്കാൻ? ഒക്കെ രാമൻകുട്ടി ചെയ്ത പണിയാ. ഇന്നലെ എന്നെ കൈക്കോട്ടുകൊണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. ഇന്ന് എന്നെ കൈകൊണ്ടടിച്ചു, എന്നിട്ട് വേഷം ഇടിവിച്ചെന്നെ നിർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു മാഡത്തിന് തരാൻ വേറൊരു വേഷം തയ്പ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അതെന്ത് വേഷം? പിശാചിന്റെ വേഷം. റാസ്കൽ! ചേച്ചി, ചേച്ചി, അവൻ എന്നെ തല്ലി. ആരേ? ആ രാമൻകുട്ടി, മായയുടെ ഭർത്താവ്. നിന്നോടാരാ ഈ ജോലി ചെയ്യാൻ പറഞ്ഞേ? ആരാടി നിന്നൊക്കെ ഈ ജോലി ഏൽപ്പിച്ചത്? രാമൻകുട്ടി സാറാ. അമ്മായി, എന്താ ഈ കാണിക്കുന്നത്? എന്നാലും മോളെ, എനിക്ക് ഈ ഗതി വന്നില്ലേ. ഇന്നലെ വരെ ഞാനൊരു കർച്ചീപ്പ് പോലും കഴുകാത്തല്ല മോള്. കണക്കിന് പോയി അവന്റെ ഉടുതുണി പോലും ഞാൻ കഴുകേണ്ടി വരില്ലേ മോളെ. എവിടെ അവൻ? രാമൻകുട്ടി! എന്താ ചേച്ചി, എന്നെ വിളിച്ചോ? മാഡം വെയിലത്തുനിന്ന് വന്നല്ലേ, നല്ല ക്ഷീണം കാണും. യു വാണ്ട് ഫ്രൂട്സ് ഓർ സോഫ്റ്റ് ഡ്രിങ്ക്സ്? കൊക്കകോള, ഫാന്റ, മിറാണ്ട. രാമൻകുട്ടി, എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചേച്ചി, ദുരുദ്ദേശം തന്നെ. ഈ പുത്തൂരൻ തറവാട് നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അതിന് നിനക്ക് കഴിയില്ല രാമൻകുട്ടി. അയ്യോ ചേച്ചി, നശിപ്പിക്കാനൊന്നും എനിക്ക് ഭാവമില്ല. പക്ഷേ ഞാൻ ഈ തറവാടിന്റെ നടുക്ക് ഒരു ചെറിയ കുളം കുഴി. ആ കുളം ഞങ്ങൾ വികസിപ്പിച്ച് വികസിപ്പിച്ച് വലിയൊരു സ്വിമ്മിംഗ് പൂൾ ആക്കും. ഇല്ലേ ബോസ്? എന്നിട്ട് ഞാൻ അവിടെ നീന്തി കുളിക്കും. അധികം നാൾ നിനക്കിവിടെ വിലസാൻ കഴിയില്ല. അല്പായസാന്നേ, അതുകൊണ്ടാ ഇങ്ങനെയുള്ള ദുർബുദ്ധിയൊക്കെ തോന്നുന്നത്. ഇവനോട് ആദ്യം സംസാരിക്കണം മാഡം. പിടിച്ച് വെളിയിൽ ഇറക്കിച്ചേ. കയ്യാങ്കളിക്ക് സമയം ആവട്ടെ. ഇനി ഇവിടെ നിന്ന് ആരെങ്കിലും ആവശ്യമില്ലാതെ സംസാരിച്ചാല്. മാഡം,
കണ്ടതല്ല കാണാൻ പോകുന്നത്. കാണാത്ത പലതും ഇനി കാണേണ്ടി വരും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. കൂർക്ക ചേച്ചി